എറണാകുളം നഗരത്തിലെ പെൺവാണിഭ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള സാർക്ക് ലൈവിൻ്റെ അന്വേഷണം ഇന്നത്തെ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. എറണാകുളത്ത് മസാജ് സെൻ്ററിൻ്റെയും സ്പായുടെയും മറവിലാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിലെ പെൺവാണിഭം ഹോംസ്റ്റേകളുടെ മറവിലാണ്. പക്ഷേ ഹോംസ്റ്റേകളിലെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഹോംസ്റ്റേകൾ ഫോർട്ട് കൊച്ചിയിലുണ്ട്. നല്ല ഹോംസ്റ്റേ ഏതാണ്, ചീത്ത ഹോംസ്റ്റേ ഏതാണെന്ന് കേരള ഹോംസ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് സന്തോഷിനോട് നമുക്ക് ചോദിക്കാം. ക്ഷത്ര പെൺവാണിഭവും ഡ്രഗ്സും ഈ പട്ടാളത്ത് നടന്ന അതെല്ലാം ഇപ്പോൾ ഈയിടക്ക് പത്രത്തിൽ വന്നിരുന്നു. അതിൻ്റെ ഒരു കോടതി വിധി വന്ന് അതിൽ ചെറുപ്പക്കാരായ കുറേ പിള്ളേരാണ് അതിൽ പെട്ടിട്ടുള്ളത്. അവർ ഇപ്പോഴത്തെ ന്യൂജൻ സ്റ്റൈലായിരുന്നു ചെയ്ത് ഇപ്പോൾ 2015 നടന്ന സംഭവം ഇപ്പോഴാണ് കോടതി വിധി വരികയും അത് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ന പോലെ തന്നെ ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ, അനധികൃതം എന്ന് പറയുമ്പോൾ വാടകയ്ക്ക് എടുത്ത് നടത്തുക, കാശ് എങ്ങനെയും ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പത്രപ്പാടിലാണ് ആ നടത്തുന്ന ആൾ. അപ്പോൾ ഇതിനു പറ്റിയ ആൾക്കാർ അന്വേഷിച്ച് വരും, അവരത് ചെയ്തിരിക്കും. ഫോർട്ട് കൊച്ചിയിൽ 10-300 പരം ഹോംസ്റ്റേകളുണ്ട്. അതായത് ഒരു ക്ലാസിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന് പരിശോധിക്കും ആരൊക്കെ ആ വീട്ടിൽ താമസിക്കുന്നു. അത് ചിലപ്പോൾ ഒരു പക്ഷേ സ്വന്തം ബിൽഡിംഗ് ആകാം, ചിലപ്പോൾ ലീസിനടുത്ത് നടത്തുന്ന മാന്യന്മാരുണ്ട്. അവരും ഈ സർക്കാരിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഫുഡ് സേഫ്റ്റി, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം എടുത്തുകൊണ്ടാണ് ഹോം സ്റ്റേ നടത്തുന്നത്. ഇപ്പം ഞങ്ങളുടെ കീഴിലുള്ള എല്ലാ മെമ്പർമാരും തന്നെ സ്വന്തം വീട്, അവരുടെ കുടുംബാംഗങ്ങൾ, മക്കൾ, ഭാര്യ, വേരക്കടാങ്ങൾ, അപ്പൂപ്പൻ, ഈ കുടുംബമായിട്ട് നടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഹോം സ്റ്റേകളിൽ ഇങ്ങനെ വരാൻ ഈ പെൺവാണിഭമോ ഡ്രഗ്സോ വരാൻ സാധ്യതയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ മക്കളെ, ഞങ്ങൾ വരാൻ വരുന്ന തലമുറയെ തന്നെ ബാധിക്കുന്ന ഒരു വൃത്തികെട്ട പേരായിരിക്കും ഈ പെൺവാണിഭം അല്ലെങ്കിൽ ഈ കൂട്ടിക്കൊടുപ്പ് എന്ന് പറഞ്ഞാൽ. ആരോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നിയമം നടപ്പിലാക്കുന്ന ആൾക്കാരാണ് അത് പരിശോധിക്കേണ്ടത്. നിയമം നടപ്പിലാക്കുന്ന വ്യക്തികൾ ചെന്ന് പരിശോധിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ കീഴിലുള്ള മറ്റുള്ള ഒഫീഷ്യൽസും പോയിട്ട് ഈ ഹോം സ്റ്റേ ഇപ്പോൾ അംഗീകാരമുള്ളതാണോ അല്ലയോ ഒന്നും നോക്കാതെ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ വീട് ഈ ഹോം സ്റ്റേയുടെ ലിസ്റ്റുള്ളത് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയിട്ട് വീട് വീടാന്തരം പോയി അന്വേഷിക്കണം. ഇത് ആരാണ് താമസിക്കുന്നത്, ഇത് ആരാണ് നടത്തുന്നത്, ഇവിടെ എന്താണ് ഇടപാട്, അവർ പ്രോപ്പർ റെക്കോർഡ്സ് വെക്കുന്നുണ്ടോ. വിദേശികൾ വന്നു കഴിഞ്ഞാൽ സി ഫോം അവർ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് രേഖകൾ. ഇപ്പോൾ വിദേശികൾ സ്വദേശികൾ വന്നാലും നമ്മളവരുടെ ആധാർ കാർഡും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇവിടെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. കാശ് എങ്ങനെ എളുപ്പം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്കാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തെറ്റിലേക്ക് ആൾക്കാർ ചെന്ന് വീഴണേ. അതായത് നല്ല വീട്ടുകാർ ആരും തന്നെ ഈ പണിക്ക് പോകുന്നില്ല എന്നുള്ളത് എനിക്ക് 100% പറയാം. പക്ഷേ ഇപ്പോൾ ഈ ചേതാനും ചില ഒരു കൊട്ടയിൽ രണ്ട് ചീഞ്ഞ നാരങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരും നാറികളാണെന്ന് പറയരുത്. എന്ന പോലെ അവിടെ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് പേര് തെറ്റിപ്പോയി, ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് പറയാനില്ല. അത് നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. ഫോർട്ട് കൊച്ചിയിൽ 10-300 പരം ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു 100 താഴെയുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനുള്ള ഹോം സ്റ്റേകൾ, 100 ഹോം സ്റ്റേ നമുക്ക് ധൈര്യമായിട്ട് പറയാം സുരക്ഷിതമാണ്. ഇപ്പം നമ്മൾ തന്നെ റെഫർ ചെയ്യണത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് കുട്ടികളെ, നമ്മുടെ ഗസ്റ്റുകളെ. നമ്മൾക്കിവിടെ ഓവർ ബുക്കിംഗ് വന്നാലും നമ്മൾ പറഞ്ഞു സേഫ് ആയിരിക്കണം, അവിടെ മറ്റുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആ ഒരു കെയർ ഓഫിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ സാധുക്കളായി ജീവിക്കുന്ന നമ്മുടെ കുടുംബം നോക്കി പോവുക, നമ്മളുടെ കച്ചവടം നടത്തി പോവുക, ഞങ്ങളുടെ SS ഞങ്ങളുടെ ആ സിൻസിയറിറ്റി വഴി നടത്തി പോകുന്നത്. ഇപ്പം മറ്റേ അടുത്ത വ്യക്തി അനധികൃതമായിട്ട് കൂടുതൽ കാശുണ്ടാക്കി നമ്മൾ അസൂയപ്പെടാനോ തല്ലുപിടിക്കാനോ ഒന്നും പോകുന്നില്ലേ, അതിൻ്റെ പുറകിൽ വേറെ ഗുണ്ടായിസോ മാഫിയൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് തീർച്ചയാണ്. അതെല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെ പകപോക്കലായിട്ട് വേറെ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്നില്ല, പേടിച്ചിട്ടാണ്, 100% പേടിച്ചിട്ടാണ്. അല്ലാന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്ത് കഴിഞ്ഞാൽ അതേ എല്ലാവരും ഞങ്ങൾക്കെതിരായിട്ട് വരും. നല്ലവർക്കായ നല്ലവർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഹോം സ്റ്റേയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി എല്ലാവരും കൂടി തിരിഞ്ഞെന്നിരിക്കും. നല്ല രീതിയിൽ നടത്തുന്ന ആളെ നടത്തുള്ളൂ, നമ്മൾ നമ്മുടെ കാര്യം നോക്കിപ്പോവും. മറ്റവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പിടിക്കപ്പെടും, പിന്നെ അവന് പേരദോഷവും. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഫോർട്ട് കൊച്ചിയിലെ ഹോം സ്റ്റേ കേന്ദ്രീകരിച്ചുള്ള പെൺവാണിഭ സംഘത്തിൻ്റെ പുതിയ കോഡാണ് ഫ്രഷ് അപ്പ് എന്നത്. ഫ്രഷ് അപ്പിനായി വന്നാൽ എന്തും നടത്തി തിരിച്ചു പോകാം. പോലീസിൻ്റെ മൂക്കിന് താഴെയാണ് ഇത്തരം പെൺവാണിഭ സംഘങ്ങളും ലഹരി കച്ചവടക്കാരും ഹോം സ്റ്റേ മറയാക്കി ഇത്തരം സംഘങ്ങൾ സജീവമാകുന്നത്. ഇതുമൂലം നല്ല രീതിയിൽ ഹോം സ്റ്റേ നടത്തുന്നവരും ബുദ്ധിമുട്ടാവുകയാണ്.
ഫോർട്ട് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ യദുവിനോടൊപ്പം സാർക്ക് ലൈവിന് വേണ്ടി രജനീഷ് ബാബു.